നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ലില്ലിപ്പില്ലിയാണ് കേട്ടോ. എൻ്റെ ലില്ലിപ്പില്ലിയിലെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ചെടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ പഴം കൂടി ഒന്ന് കാണിച്ചു തരാം. ലില്ലിപ്പില്ലി എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അതായത് ഈ കാണുന്ന പോലെ നിറച്ച് പൂത്ത് കാച്ചു നിൽക്കും ഒരു ഓർണമെൻ്റൽ ഫ്രൂട്ട് പ്ലാന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. മദർ പ്ലാന്റ് കായ്ച്ചു നിൽക്കുന്നുണ്ടല്ലോ, ഇതേപോലെ നിറച്ച് കായ്ച്ചു നിൽക്കും. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഭംഗിച്ചെടി എന്നുള്ള രീതിയിൽ തന്നെ കണ്ടാൽ മതി. ഒരു ഓർണമെൻ്റൽ ഫ്രൂട്ട് പ്ലാന്റ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. പഴം കഴിക്കാൻ പറ്റും, എഡിബിളാണ്. ഒരു ചാമ്പക്കയുടെ ടേസ്റ്റാണ്, അത് അത്യാവശ്യം ജ്യൂസിയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ മധുരത്തോടുകൂടി, മധുരം വലിയ മധുരമൊന്നുമില്ല, ചെറിയ മധുരമാണ്. പുളിയുണ്ട്, കുറച്ച് പുളിയോട് കൂടിയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. 220% ചാർജും ആണ്. കാണാനുള്ള ഭംഗിയാണ് എടുത്ത് പറയേണ്ടത്. നിറച്ച് കായ്ച്ചു നിൽക്കും. അത് ഈ ഒരു കളറിൽ പഴങ്ങളായതുകൊണ്ട് തന്നെ അതിൽ നിറച്ച് കായ്ച്ചു നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. അപ്പോൾ അതുപോലുള്ളൊരു പ്ലാന്റ് നമുക്ക് പ്രോപ്പർ പ്രൂണിംഗ് ഒക്കെ നടത്താൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ളൊരു പ്ലാന്റ്, ഓർണമെൻ്റൽ ഫ്രൂട്ട് പ്ലാന്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ കണ്ടാൽ മതി കേട്ടോ. കാര്യം ഇത് കഴിക്കാൻ പറ്റുന്ന പഴമാണെങ്കിൽ കൂടിയും അത്ര എന്താ പറയുക, അത്ര രുചികരമായിട്ടുള്ള ഒരു പഴത്തിന് വേണ്ടി നിർത്തേണ്ട ഒരു ചെടിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ പഴം വെച്ചിട്ട് നമുക്ക് ജാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഒരു നിറച്ചുണ്ടാവും, അതൊരു ഓർണമെൻ്റൽ ഫ്രൂട്ട് പ്ലാന്റ് എന്നുള്ള രീതിയിൽ തന്നെ കണ്ടാൽ മതി. പിന്നെ ഇതിൻ്റെ പ്ലാന്റ് കെയർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓടിച്ചിട്ട് പറയാം. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ അവിടെ എത്തിയത് ഉടനെ ഇതിൻ്റെ പ്ലാന്റ് കവർ മാറ്റരുത്. ആവശ്യത്തിനുള്ള ഫെർട്ടിലൈസറും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. ഫെർട്ടിലൈസർ പെട്ടെന്നൊന്നും കൊടുക്കരുത്. അവിടെ എത്തിയത് ആദ്യം തന്നെ ഒരു രണ്ട് ദിവസമെങ്കിലും ഏതെങ്കിലും വലിയൊരു മരത്തിൻ്റെ ചോട്ടിലായിട്ട് വയ്ക്കുക. അത് ഓപ്പൺ എയർ കണ്ടീഷൻസിൽ തന്നെ വയ്ക്കാൻ പാടുള്ളൂ. വീടിൻ്റെ അകത്ത് വയ്ക്കുകയാണെങ്കിൽ ഇല കൊഴിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വലിയ മാവിൻ്റെ പ്ലാവിൻ്റെ ചുവട്ടിലായിട്ട് വയ്ക്കുക. ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടി വെയിലത്തേക്ക് വയ്ക്കുക. അങ്ങനെ ഒരു ഒരാഴ്ചയ്ക്കുള്ളിലായിട്ട് നമുക്ക് ഫുൾ സൺലൈറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. പിന്നെ അവിടെ എത്തിയതും ഫെർട്ടിലൈസറും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു കൈപ്പിടി നമുക്ക് ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി കൂട്ടിയത് ചെടിക്ക് കൊടുക്കാവുന്നതാണ്. ചെടിക്ക് അത്യാവശ്യം സൂര്യപ്രകാശം വേണം. ഇനിയിപ്പോൾ ഇത്തിരി സൂര്യപ്രകാശം കുറവാണെങ്കിലും, പാർഷ്യൽ ഷെയ്ഡാണെങ്കിലും ചെടി നന്നായിട്ട് തന്നെ വളരും. പക്ഷേ നല്ല രീതിയിൽ പൂത്ത് കായ്ച്ചു വരാനാണ് ഉദ്ദേശമെങ്കിൽ, കാഴ്ച നല്ല ഭംഗിക്ക് നിർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫുൾ സൺലൈറ്റിൽ വയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ചെടി നമുക്ക് ഇതിൽ പോട്ടുകളിലൊക്കെ വെക്കാൻ പറ്റും, സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതിന് പ്രോപ്പർ പ്രൂണിങ്ങും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ വെട്ടി നിർത്താൻ പറ്റും. നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഇതിനെ വെട്ടി നിർത്താനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് കേട്ടോ. ചെടികൾ ഇതാണ്, നമ്മൾ അയക്കുന്ന ചെടികൾ ഇതാണ്. ഈ കാണുന്ന രീതിയിലുള്ള ചെടികളാണ് കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫെർട്ടിലൈസർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലാന്റ് ചെയ്തതിന് ശേഷം ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂട്ടിയിട്ട് ഏതാണ്ട് ഒരു ഇഞ്ച് തിക്നെസ്സിൽ നമുക്കിത് ചെടിക്ക് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NPK 20-20 വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചൊരു 10-12 മണികൾ ചുറ്റോറിട്ടിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാവുന്നതാണ്. അത് 40 ദിവസം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത 40 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൊടുക്കുക. അപ്പോൾ NPK പകരം DAP കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വളർച്ചയും കാര്യങ്ങളും പൂക്കളും നന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു പ്രാവശ്യം NPK കൊടുക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം DAP കൊടുക്കുക. ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ ഈ NPK അല്ലെങ്കിൽ DAPയുടെ കൂടെ ഒരു സ്പൂൺ പൊട്ടാഷ്യം കൂടി കൊടുക്കുന്നത് നന്നായിരിക്കും. പൊട്ടാഷ്യം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 2 നേരം നല്ലപോലെ നനച്ചിട്ടില്ലെങ്കിൽ ചെടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 3 ദിവസമെങ്കിലും 2 നേരം നന്നായിട്ട് നനയ്ക്കണം. പിന്നെ മാസത്തിലൊരിക്കൽ എപ്സം സോൾട്ട് ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പച്ചപ്പിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ തൈകൾ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ലില്ലിപ്പില്ലിയെ കുറിച്ച് പറയാനുള്ളൂ. നമ്മുടെ കയ്യിൽ തൈകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ വീഡിയോ എൻ്റെ ചെയ്യുന്നു. വീഡിയോ എൻ്റെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ 2 ഗ്രൂപ്പുകളുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പും. അത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും പുതിയ ചെടികൾ വരികയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്ന ഈ ഗ്രൂപ്പുകളിലൂടെയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ കമൻറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയില്ല. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റ് അപ്പ് ചെയ്യണം. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.